നാലാമത് ഒരുവൻ കൂടിയുണ്ട് ജ്ഞാനികളിൽ. ദൈവപുത്രനിലേക്ക് അല്പം വൈകിപ്പോയി, പക്ഷേ അതിന് അവന് ക്രിസ്തുവിനോളം പോന്ന ഒരു കാരണവുമുണ്ട്. ക്രിസ്തുവിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ വഴിയിൽ കണ്ടുമുട്ടിയവരെ, അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കാനാകാതെ നിന്നുപോയതാണ് അവനെ ക്രിസ്തുവിലേക്ക് വൈകിച്ചത്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ക്രിസ്തുവിന് വേണ്ടി കരുതിയതാണ് എന്നുകൂടി കരുതാതെ അവൻ്റെ കയ്യിലുള്ളത് അവൻ അവരുമായി പങ്കുവച്ചു. ഒടുവിൽ കുരിശിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ താൻ എന്താണോ ക്രിസ്തുവിന് വേണ്ടി കരുതിയത്, താൻ എന്താണോ തൻ്റെ യാത്രയിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ പങ്കുവച്ചത്, അത് ക്രിസ്തുവിൽ കണ്ടെത്തിയപ്പോൾ അവൻ തിരിച്ചറിയുകയായിരുന്നു. വഴിയിൽ അവൻ കണ്ടുമുട്ടിയവരൊക്കെ ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിലേക്കുള്ള യാത്രയിൽ പാർശ്വങ്ങളിലുള്ളവരെ അവഗണിക്കരുത് എന്ന് നാലാമനായ ജ്ഞാനി നമ്മളെ ഓർമ്മപ്പെടുത്തും. ക്രിസ്തു വഴികളിൽ കണ്ടുമുട്ടുന്നവരിൽ അവരുടെ ആവശ്യങ്ങളിൽ ക്രിസ്തുവിനെ തന്നെ കാണാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ ക്രിസ്മസ് ആഘോഷം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ക്രിസ്തു മൊഴി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ നേർച്ചാലാകട്ടെ. ക്രിസ്തു എന്നിൽ അവതീർണനാകട്ടെ. ആമേൻ.